നമസ്കാരം. ഇന്ന് നമ്മൾ നല്ല നാടൻ രീതിയിൽ അതുപോലെ തന്നെ നല്ല ടേസ്റ്റിലും ബീഫ് എങ്ങനെയാണ് ഫ്രൈ ചെയ്തെടുക്കണമെന്നാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ബീഫ് കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സാധാരണ നമ്മൾ ബീഫൊക്കെ വെക്കുമ്പോൾ നമ്മൾ കുക്കറിലിട്ട് അടിച്ച് വയ്ക്കുക. ഞാൻ എങ്ങനെയായിരുന്നു വെച്ചുകൊണ്ടിരുന്നത്, ഇങ്ങനെ ബീഫ് ഫ്രൈ ചെയ്യുമ്പോൾ നമ്മൾ കുക്കറിലിട്ട് അടിക്കാണ്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് 7 സവോള അരിഞ്ഞെടുത്തിട്ടുണ്ട്, 15 ഉള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് പുതിനയിലയും മല്ലിയിലയും എടുത്തിട്ടുണ്ട്. ഒരു 3 കുടം വെളുത്തുള്ളിയും ഒരു വലിയ പീസ് ഇഞ്ചിയും കൂടിയിട്ട് നന്നായി മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഉരുളി ചൂടായി കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളിയും സവോളയും ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ ഒരു ഉള്ളി രണ്ടാക്കി മുറിച്ചിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. സവോളയൊന്ന് വാടി കഴിയുമ്പോൾ നമ്മൾ കറിവേപ്പിലയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാക്കിയതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ ആ ഒരു പച്ച കൊത്തുണ്ടല്ലോ, ആ പച്ച മണം മാറിക്കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് ഒരു 3 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 3 സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. മുളക്പൊടി മല്ലിപ്പൊടിയൊക്കെ നന്നായിട്ടൊന്ന് മൂപ്പിച്ച ശേഷം നമ്മൾ അതിലേക്ക് ബീഫ് കഴുകി വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് നമ്മൾ വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണില്ല. ഇപ്പോൾ അറിയാലോ ബീഫിൽ നിന്ന് നന്നായിട്ട് വെള്ളം ഉറങ്ങും. അപ്പോൾ അത് കാരണം നമ്മൾ കഴുകി വൃത്തിയാക്കിയ ബീഫ് നമ്മൾ ഒരു ഹോളുള്ള പാത്രത്തിലായിരുന്നു ഇട്ട് വെച്ചിരുന്നത്. അതിലെ വെള്ളമുള്ളത് മുഴുവൻ പൊക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇതിലേക്ക് ഒരു 1.5 സ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുകയാണ്. നമ്മുടെ വീട്ടിൽ തന്നെ പൊടിച്ചിട്ടുള്ള ഗരം മസാലയാണ്. നമ്മൾ വെള്ളം ഒന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല, ആ ബീഫിൽ നിന്നുള്ള വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കുക്കറിലിട്ട് ബീഫ് വേവിച്ചെടുക്കുന്നതും നമ്മൾ ഈ വിറകടുപ്പിലിട്ട് ഇങ്ങനെ വെള്ളം വറ്റിച്ച് ഡ്രൈ ആക്കി എടുക്കുന്നത് തമ്മിൽ ഭയങ്കര ഡിഫറൻസ് ആയിരിക്കും ടേസ്റ്റ്. ബീഫ് നന്നായിട്ട് വെന്ത് കിട്ടണമല്ലോ, അതിന് വേണ്ടിയിട്ട് നമ്മൾ മൂടിയിട്ടാണ് ഇനി വേവിക്കാൻ പോണത്. ഇടയ്ക്ക് ഞങ്ങൾ തുറന്നിട്ട് ഇളക്കി കൊടുക്കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് തുറന്ന് നോക്കുകയാണ്. അപ്പോൾ ചെറുതായിട്ടൊന്ന് വെള്ളം വറ്റി വരുന്നുണ്ട്. ഇങ്ങനെ വെക്കുമ്പോൾ പെട്ടെന്നൊന്നും നമ്മുടെ കറി റെഡിയാവില്ല. കുറേ സമയമെടുത്ത ബീഫൊക്കെ ഒന്ന് നന്നായിട്ട് വെന്ത് വരണമല്ലോ. അപ്പം അങ്ങനെ റെഡിയാക്കിയിട്ടൊക്കെ വരാനായിട്ട് ഒരുപാട് സമയം എടുക്കും. ഞാനിവിടെ ബീഫ് വെക്കുമ്പോൾ ഇനി എത്ര സമയമൊന്നും എടുത്ത് ചെയ്യാറില്ല. വേഗത്തിൽ പണി തീർക്കാൻ വേണ്ടിയിട്ട് കുക്കറിലിട്ടടിച്ച് തന്നെ ഉണ്ടാക്കാറ്. ഇപ്രാവശ്യം ഒരു സ്പെഷ്യൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ വിറകടുപ്പിൽ തന്നെ ആക്കാമെന്ന് കരുതിയത്. വെള്ളമൊക്കെ വറ്റി തുടങ്ങുമ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഒരുപാട് സമയം എടുക്കുന്നുണ്ടെങ്കിലും ഇതിൻ്റെ റിസൾട്ട് ഭയങ്കര സൂപ്പറായിട്ടാണ്, ഭയങ്കര ടേസ്റ്റാണെന്ന് പറയുന്നത്. തൃശ്ശൂർ ഫേമസ് ആയിട്ടുള്ള ഒരു വർഗീസേൻ്റെ ബീഫ് ഉണ്ട്. അപ്പോൾ അവിടെ പോയി കഴിച്ചിട്ട് അതേപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കാൻ കുറേ ആയി പറയുന്നു. അപ്പോൾ നമ്മുടെ വർഗീസേൻ്റെ കടയിൽ ബീഫ് വെക്കണ ആ ഒരു സ്റ്റൈലിലാണ് ഞങ്ങളിത് ചെയ്ത് നോക്കിയിട്ടുള്ളത്. ഏകദേശം വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി കഴിയുമ്പോൾ നമ്മളതിലേക്ക് 2 സ്പൂൺ പെരുക്ക് ജീരകത്തിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് 2 സ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. എരിവൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി അതിലേക്ക് നമ്മൾ മല്ലിയിലയും പുതിനയിലയും ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മളിതിലെ എല്ലാ മസാലയും ഒക്കെ ചേർത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് ഈ അടുപ്പിൽ കിടന്ന് ഇങ്ങനെ ഡ്രൈ ആയി വരണം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം. ഡ്രൈ ആക്കി എടുക്കുകയാണ് ഈ അടുത്ത പരിപാടി ഉള്ളത്. ഇപ്പോൾ തീയൊന്നും അധികം കത്തിച്ചിട്ടില്ല കേട്ടോ. ഇതിപ്പോൾ ഇങ്ങനെ ഡ്രൈ ആയി കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നത് തന്നെ അറിയാം, കളർ മാറി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരുപാട് സമയമെടുത്തു, എന്നിട്ടാണെങ്കിലും നമ്മൾ ഉദ്ദേശിച്ച ആ കളറിലേക്കും ഉദ്ദേശിച്ച ആ ടേസ്റ്റിലേക്കും വന്നിട്ടുണ്ട്. കുക്കറിലടിക്കുമ്പോൾ എന്തുണ്ടാവുക എന്ന് വെച്ചാൽ ഇറച്ചി നല്ല സോഫ്റ്റാവും. ഇങ്ങനെയാവുമ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും, എന്നാൽ നല്ല ഹാർഡായിട്ട് നല്ല ടേസ്റ്റിൽ കിട്ടുമെന്ന് പറയാം. ഇപ്പോൾ നമ്മുടെ ബീഫ് റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.